ഓഫീസിലെ ഫയൽ എടുപ്പിച്ച ഞാനും കൂടെ പരിശോധനയ്ക്ക് കൂടം കാവിച്ചി. ഫയൽ എടുക്കണം, പക്ഷേ അതിനു മുൻപ് എനിക്ക് കണ്ണേട്ടനോട് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് നിന്നോട്. നമുക്ക് നമ്മുടെ റൂമിലേക്ക് പോയാലോ കണ്ണേട്ട? വല്ലാത്ത ക്ഷീണം, ഞാനൊന്ന് കിടക്കട്ടെ. നിനക്ക് എന്തോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? കണ്ണേട്ടനും എന്തോ പറയണോന്ന് പറഞ്ഞല്ലോ, ആദ്യം അത് പറയും. ശ്രീകുട്ടിയെക്കുറിച്ചും അവളുടെ ഏട്ടനെ കുറിച്ചും ചില സംശയങ്ങൾ ശിവാനി എന്നോട് പറഞ്ഞു. എന്ത് സംശയങ്ങൾ? അത് ഇങ്ങനെയൊക്കെ ശിവാനി കണ്ണേട്ടനോട് പറഞ്ഞു? പറഞ്ഞു. കീർത്തിയോട് തോന്നിയ ഭ്രമം ശ്രീ പണ്ടേ മറന്നതാ. അതിന്റെ പേരിൽ ഒരിക്കലും കീർത്തിയെ തട്ടിക്കൊണ്ടുപോവാനായി ശ്രീ ശ്യാമിന്റെ പക്ഷം ചേരില്ല. എന്റെ സംശയം മറ്റൊരാളെയാ. കീർത്തിയെ അപായപ്പെടുത്തിയാൽ സ്വന്തം ജീവിതം തിരിച്ചു കിട്ടുമെന്ന് കരുതുന്ന ഒരാൾ. എന്റെ ശ്രീകുട്ടി, നിങ്ങൾ സംസാരിക്കുന്നത് എന്താന്ന് കേൾക്കാൻ വേണ്ടി ശിവാനി മുറിക്ക് പുറത്ത് മറഞ്ഞു നിപ്പുണ്ട്. ആണോ? അതെ, വേഗം ചെന്ന അവളെ പിടികൂട. ശരി, നീ വെച്ചോ. അവളെന്താ പറഞ്ഞത്? കണ്ണേട്ടിന് വന്ന ഡ്യൂപ്ലിക്കേറ്റ് സിം കാർഡ് ഞാൻ എവിടെയാ വെച്ചേ? അവിടെ ഇരിക്കുന്നു. നീ എന്തെടുക്ക ഇവിടെ? അത് പിന്നെ ഞാനൊരു ബുക്ക് നോക്കി വന്നത്. ബുക്കോ? നീ ഇതുവരെ എന്തെങ്കിലും വായിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് പിന്നെ വായിച്ചു തുടങ്ങിയായിരുന്നു. ഇവളെ കുറിച്ച് എന്ത് തോന്നുന്നു കണ്ണേട്ടന്? നമ്മൾ സംസാരിക്കുന്നത് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി അവൾ ഇവിടെ നിന്നത്, അതിനൊരു സംശയമില്ല. കീർത്തിയെ ശ്യാമിന്റെ ആളുകൾ തട്ടിക്കൊണ്ടു പോയതുകൊണ്ട് നേട്ടമുണ്ടായത് ഇവൾക്ക്. സിദ്ധുവുമായുള്ള കീർത്തിയുടെ എൻഗേജ്മെന്റ് മുടങ്ങിയില്ലേ? എനിക്കൊരാളെ സംശയമുണ്ടെന്ന് പറഞ്ഞത് ഇവളെ കുറിച്ച്. ഹലോ, ഞാൻ അഖിലാണ്. അഖിലോ? താനെന്തിനാ എന്നെ വിളിച്ചത്? നമ്മൾ തമ്മിൽ ഒരു ഇടപാടും ഇല്ലല്ലോ. അങ്ങനെ പറഞ്ഞോളി, ഞാൻ ശരിയാവില്ലല്ലോ. ശ്യാമിനെ ഒരു നമ്പറും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവൻ വിദേശത്തേക്ക് കടന്നു കാണുന്ന എനിക്ക് തോന്നുന്നത്. ആ വഴി തന്നെയാ നിങ്ങൾക്ക് നല്ലത്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതോ ഒരു ഷൈജുവിനെ പോലീസ് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കാവ്യം കീർത്തിയും എല്ലാം ഇന്നലെ സ്റ്റേഷനിൽ പോയി ക്രിമിനൽ ലിസ്റ്റിലുള്ളവരുടെ ഫോട്ടോസ് ഒക്കെ ഒത്തു നോക്കി. ആരെയൊക്കെ അവര് തിരിച്ചറിഞ്ഞു കാണുമെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ നിങ്ങളെ കുറിച്ച് വരെ അവർക്ക് സൂചന കിട്ടി കാണും. കേരളത്തിലെ ക്രൈം ലിസ്റ്റിലൊന്നും എന്റെ പേരുണ്ടാവാൻ വഴിയില്ല. അഖിലിന്റെ കളി മുംബൈയിലായിരുന്നു എന്ന് കരുതി ആശ്വസിക്കണ്ട. പറഞ്ഞു കേട്ട വിവരങ്ങൾ വച്ച് രേഖാചിത്രം വരയ്ക്കാൻ കേരള പോലീസിന് അധിക സമയമൊന്നും വേണ്ട.
അതുകൊണ്ട് വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കടന്നുകളയാൻ തന്നെയാണ് ഞങ്ങളുടെ പ്ലാൻ, പക്ഷേ അതിന് പണം വേണം. ഷാം മുങ്ങിയ സ്ഥിതിക്ക് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, സഹായിച്ചേ പറ്റൂ. എന്റെ കയ്യിൽ പണമൊന്നുമില്ല, അഥവാ ഇനി ഉണ്ടെങ്കിൽ തന്നെ ചില്ലി കാശ് പോലും ഞാൻ തരില്ല. പണം തരാമെന്ന് ഞാൻ ആർക്കും വാക്ക് തന്നിട്ടില്ലെന്ന് നിങ്ങൾക്കും അറിയാലോ. നാട് വിടാൻ പറ്റില്ലെങ്കിൽ ഞങ്ങൾ പിടിയിലാവും, പിടിയിലായാൽ പിന്നെ ഒറ്റയ്ക്കാവില്ല. നീയും നിന്റെ കൂട്ടുകാരിയും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവും. നിങ്ങൾ എന്നെ എന്താ ഭീഷണിപ്പെടുത്തുകയാണ്? എങ്ങനെ വേണമെങ്കിലും കരുതാം, കാരണം എനിക്ക് വേറെ വഴിയില്ല. വഴിയില്ലെങ്കിലേ പോയി തൂങ്ങിച്ചാവ്. എന്നെ വിളിക്കാൻ നിങ്ങൾക്ക് ആരാ എന്റെ നമ്പർ തന്നത്? അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. കൂടുതൽ അഭ്യാസം എടുത്താലേ ഞങ്ങളങ്ങ് വരും. എന്തിന്? ഞാനും നിങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ല. മേലെന്നെ വിളിക്കരുത്, വിളിച്ചാ നീ വിവരം അറിയും. ഞങ്ങളെ ഭയപ്പെടുത്താൻ മാത്രം നീ വളർന്നിട്ടില്ല പെണ്ണെ. വിവരം അറിയാൻ പോകുന്നത് നീയാ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിന്റെ നാമിറങ്ങിപ്പോയ മര്യാദക്ക് കാശപ്പ തരുന്നു പറ. എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ കൂലിയാണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഹലോ, പറയടാ ആരാ നീ? ഇവളുമായിട്ട് നിനക്ക് എന്താ ബന്ധം? ഹലോ ഹലോ, എല്ലാത്തിന്റെയും പിന്നില് നീ ആയിരുന്നല്ലേ. എന്താ പറയുന്നത്? ഇതേതോ റോങ് നമ്പർ ആയിരുന്നു. ഇനി മുഖം മൂടി വേണ്ട, നിന്റെ എല്ലാ കളികളും ഇതോടെ തീർന്നു. ജീവയാ വിളിക്കുന്നത്. ഈ നമ്പർ ഇനി നിലവിലില്ല. അവൻ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. പറയടി, ആരായിരുന്നു അവൻ? ശ്യാമോ അതോ അയാളുടെ കിങ്കറിനോ? സത്യമായിട്ടോ അതൊരു റോങ് നമ്പർ ആയിരുന്നു ഏട്ടാ. എന്തോ പെർച്ചേസ് ചെയ്തെന്റെ പണം വേണമെന്ന് അയാൾ ആദ്യം പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഞാൻ തട്ടിപ്പുകാരിയാണെന്ന് പറഞ്ഞ് അയാൾ എന്നെ ചീത്ത വിളിച്ചു. അതാ ഞാൻ ദേഷ്യപ്പെട്ടത്. റോങ് നമ്പർ ആയിരുന്നെങ്കിലേ നിനക്ക് ആ നിമിഷം തന്നെ കട്ട് ചെയ്യാൻ പാടില്ലായിരുന്നോ? എന്തിനാ പിന്നെയും പിന്നെയും തർക്കിച്ചുകൊണ്ടിരുന്നത്? കവിജി, ആത്മാഭിമാനമുള്ള പെൺകുട്ടികളല്ലേ നമ്മൾ? മരിച്ചുപോയ അച്ഛനെ കുറിച്ച് വരെ കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകൾ കേട്ട കാവ്യച്ചയാണെങ്കിലും തിരിച്ചു പറയില്ലേ? അതേ ഞാനും ചെയ്തുള്ളൂ. നീ എന്തൊക്കെ പറഞ്ഞാലും നീ ഇപ്പൊ സംശയത്തിന്റെ നിഴലിൽ തന്നെയാ. തന്ത്രപൂർവം ഞങ്ങളോടെല്ലാം സ്നേഹം ഭാവിച്ച അടുത്തുകൂടി കീർത്തിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് നീയല്ലേന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഒരിക്കലും ഞാനൊന്നും ചെയ്തിട്ടില്ല ഏട്ടാ. സിദ്ധുവും കീർത്തിയും തമ്മിലുള്ള വിവാഹം നടത്തുന്നതിൽ എനിക്ക് ഒരു എതിർപ്പും ഇല്ല. ഏട്ട, നീ നിമിഷം തന്നെ രണ്ടുപേരും വിളിക്ക്, അവരുടെ വിവാഹം ഇന്ന് തന്നെ നടത്തിക്കൊടുക്കാം. ഞാൻ തന്നെ നടത്തിക്കൊടുക്കാം. നീ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ വിവാഹം കൂടി നടത്തി എല്ലാവരുടെയും കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. ഈ നാട്ടിലെ നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ നിനക്ക് ഞാൻ വാങ്ങി തന്നിരിക്കും. നിന്റെ ഫോണിൽ ഓട്ടോമാറ്റിക് കോൾ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ പിന്നെ ഈ കോളും റെക്കോർഡായി കാണുമല്ലോ. വോയിസ് ഞങ്ങളെ കേൾപ്പിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? അത് പിന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറ. മൊബൈലിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തപ്പോ ആ ആപ്ലിക്കേഷൻ മാഞ്ഞു പോയേട്ട. ഇപ്പൊ കോളൊന്നും റെക്കോർഡ് ആവുന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്റെ ഫോൺ ഏട്ടന്റെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾക്ക് പരിശോധിച്ചൂടെ? ജീവിതം മരണം വരെ എന്നെ വേട്ടയാടൂന്ന് ഉറപ്പായി. മനസ്സാവാച അറിയാത്ത കാര്യത്തിന് എന്നെ സംശയിക്കുന്നു.
നിന്റെ കഴിഞ്ഞകാല ജീവിതമല്ല ഈ കാലത്തെ പ്രവൃത്തികളാ ഞങ്ങളുടെ സംശയം കൂട്ടുന്നത്. ശ്രീകുട്ടിയും ശ്രീജിത്തിനെയും സംശയമുണ്ടെന്ന് നീയും നിന്നെ സംശയമുണ്ടെന്ന് ശ്രീകുട്ടിയും പറയുന്നു. ഇതിലാരെയാ ഞങ്ങൾ വിശ്വസിക്കേണ്ടത്? കാവ്യയെ കാണാതായ അന്ന് മുതൽ നീ മാറി നിന്ന് ആരോടൊക്കെയോ ഫോണിൽ സംസാരിക്കായിരുന്നില്ലേ? ഏത് സമയവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏട്ടനെ ശിവേട്ടനെയും സിദ്ധുനെയും മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ. ആ പറഞ്ഞത് സത്യം. എന്നെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഇവളെ വിളിച്ചത് ഈ പറഞ്ഞ മൂന്ന് പേരെ മാത്രം. ഞാൻ ഈ ഫോണിലെ കോൾ ലിസ്റ്റ് മുഴുവൻ പരിശോധിച്ചു. ഇവള് റോങ് നമ്പർ ആണെന്ന് പറഞ്ഞ ആ നമ്പറിലേക്കും ഇതുവരെയും വിളിയൊന്നും പോയിട്ടില്ല. കോൾ ലിസ്റ്റ് കണ്ട് വിലയിരുത്തണ്ട. ഫോൺ വിളിച്ചു കഴിഞ്ഞ് നമ്പർ ഡിലീറ്റ് ചെയ്ത് ആയിക്കൂടെ? നമ്മളെ സംശയിക്കൊന്നും മുൻകൂട്ടി കണ്ടിട്ടാവും. കോൾ റെക്കോർഡർ പോലും ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഏട്ടനും കാവ്യജിയും എന്നെ ഇങ്ങനെ സംശയിക്കാൻ തുടങ്ങിയ എനിക്ക് പിന്നെ ആത്മഹത്യയല്ലാതെ വേറെ വഴിയില്ല. ഒരിക്കലും മരണത്തിന്റെ വഴി ഞാനായിട്ട് തിരഞ്ഞെടുക്കില്ലെന്ന് ഉറപ്പിച്ചത്. പക്ഷെ എന്നെ വിശ്വാസം ഇല്ലാത്തവരുടെ ലോകത്ത് ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? പ്രത്യക്ഷത്തിൽ നിന്നെ സംശയിക്കാൻ ഞങ്ങൾക്ക് കാരണങ്ങളൊന്നുമില്ല. പക്ഷേ ശ്രീയെ കുറിച്ച് നീ കണ്ണേട്ടനോട് പറഞ്ഞതൊക്കെ പച്ച കള്ളമാണെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അതെ, ശ്രീജിത്ത് തന്ന സൂചന വെച്ചിട്ടാ ഞാൻ ഇവിടെ തേടിയുള്ള അന്വേഷണം തുടങ്ങിയതും വിജയിച്ചതും. ആ സ്ഥിതിക്ക് ശ്യാമിന്റെ പുറകിൽ ഒരിക്കലും അയാളാവില്ല. എന്റെ ടെൻഷൻ കാരണം ഞാൻ സംശയിച്ചു പോയതായിട്ട് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ശ്രീകുട്ടിയോട് ഞാൻ സോറി പറഞ്ഞോളാം. എന്തായാലും നിനക്ക് വന്ന റോങ് നമ്പർ എനിക്ക് വേണം. ഇവൾക്ക് വന്ന നമ്പർ നിന്റെ മൊബൈലിലേക്ക് സേവ് ചെയ്ത് വെച്ചേക്ക്. കേസ് അന്വേഷിക്കുന്ന CIക്ക് കൈമാറാം. നമ്മളെ ആർക്ക് സംശയം തോന്നാത്ത വിധം സേഫ് ആയി കാര്യങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. അതിനിടയിൽ ആ അഖിൽ എന്നെ വിളിച്ച് ആകെ പ്രശ്നമായി. അഖിൽ നിന്നെ വിളിച്ചോ? എന്തിന്? ശ്യാം വിദേശത്തേക്ക് മുങ്ങിയൊന്ന് അയാൾക്ക് സംശയമുണ്ട്. രക്ഷപ്പെടാൻ പണം ചോദിച്ചാണ് വിളിച്ചത്. നമ്മളിതിന് പണമൊന്നും ഓഫർ ചെയ്തിട്ടില്ലായിരുന്നല്ലോ. ശ്യാമിന് കീർത്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടിയല്ലേ കിഡ്നാപ്പിംഗ് നടത്തിയത്. അതിന് നമ്മൾ എന്തിനു കാശ് കൊടുക്കണം? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിടിയിലായാൽ നമ്മുടെ പേര് പറയുന്ന അഖില് പറയുന്ന. പിന്നെ യഥാർത്ഥ പ്രശ്നം അതിനേക്കാൾ സീരിയസ്. ഞാൻ അഖിലുമായി സംസാരിക്കുന്നത് ഏട്ടനും കാവ്യം കേട്ടു. മൈ ഗോഡ്! എന്നിട്ട് ഒരു തരത്തിൽ ഉരുണ്ട് കളിച്ച് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ അവർക്ക് ഇപ്പോഴും സംശയമുണ്ട്. രണ്ടിൻ്റെയും ശ്രദ്ധ കേസിൽ നിന്ന് മറ്റെന്തെങ്കിലും ഒന്നിലേക്ക് ഉടനെ മാറ്റിയില്ലെങ്കിൽ അപകടമോ? ശ്രദ്ധ മാറ്റിയിട്ടൊന്നും ഒരു കാര്യമില്ല. ശ്യാമോ അഖിലോ പിടിയിലായ നമ്മൾ കുടുങ്ങും. കേസിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും ആകാത്ത മാനസികാവസ്ഥയിലേക്ക് ഏട്ടനും കാവ്യം എത്തണം. അവർക്ക് ചൂടില്ലെങ്കിൽ പോലീസ് എൻക്വയറി താനെ തണുത്തോളൂ. നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? ഏട്ടനും കാവ്യയും പരസ്പരം അകലണം. വെറും അകൽച്ചയല്ല, രണ്ടുപേരും അടിച്ച് പിരിയണം. അതിനൊരൊറ്റ വഴിയേ ഉള്ളൂ. ഞാനുമായിട്ടുള്ള വിവാഹത്തിന് നിന്റെ ഏട്ടൻ വാക്കുറപ്പിച്ച കാര്യം കാവ്യ അറിയണം. യെസ്, അത് തന്നെയാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ അവളെ വിളിക്കട്ടെ? നീ തടഞ്ഞതുകൊണ്ടാ ഇത്രയും ദിവസം ഞാൻ അടങ്ങിയത്. ആ ബോംബ് പൊട്ടിക്കേണ്ടത് നീയല്ല, പിന്നെ നിന്റെ ഡാഡിയാ.
ഭാവി മരുമകൻ വെടിയേറ്റ് ബെഡ് റെസ്റ്റ് എടുക്കുകയല്ലേ. ആരോഗ്യം വേഗം ഭേദമാകാൻ ആശംസകളും കയ്യിലൊരു പൂച്ചെണ്ടുമായി ഈശ്വരമഠത്തിൽ നിന്റെ ഡാഡി ഒന്നുകൂടി അവതരിക്കട്ടെ. അതല്ലേ കൂടുതൽ പവർഫുൾ ആവുന്നത്? അതെ, എങ്കി പിന്നെ വൈകണ്ട, വേഗം അത് നടക്കട്ടെ. ജീവിയുടെ കിടപ്പ് കണ്ട അവക്ക് സഹിക്കാൻ പറ്റില്ലെന്നാ അവള് പറയുന്നു. എനിക്കും കണ്ടു നിൽക്കാൻ ശേഷി ഉണ്ടായിട്ടല്ല വന്നു. ഞാനെങ്കിലും വന്നു കണ്ട് ആശ്വസിപ്പിച്ചില്ലെങ്കിൽ മോശമല്ലേ എന്ന് കരുതി. ഞാൻ പോയേ പറ്റൂന്ന് മോക്കും നിർബന്ധം. എന്നാലും രണ്ടുപേരും കൂടി വരുന്നതായിരുന്നു കൂടുതൽ നല്ലത്. ആ ജീവിയെ കാണാൻ അങ്കിള് വന്നിരിക്കുന്നത്. കാണുന്നതൊക്കെ കൊള്ളാം, പക്ഷേ വയ്യാതിരിക്കുകയാണെന്ന് ഓർക്കണം. അതറിയാവുന്നോണ്ടല്ലേ ഓരോ സന്ദർശകർ ഇങ്ങോട്ട് വന്ന് കാണുന്നത്. അല്ല, അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കരുതെന്ന് പറയുകയായിരുന്നു. ഷൂട്ടിംഗോ? അല്ല, അടുത്ത മാസം ഷൂട്ടിംഗ് തുടങ്ങണമെന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കരുതെന്ന് പറയുകയായിരുന്നു. ഷൂട്ടിംഗോ? അതെ, ചുരുങ്ങിയത് ഒരു മാസം കഴിയാതെ യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ യാത്ര ചെയ്യുന്നത്? വലിയ ശാരീരിക അധ്വാനമൊന്നും ഇല്ലാതെ ഇവിടെ വെച്ചങ്ങ് നടത്തിയാ പോരെ? ഇതൊക്കെ ഇപ്പൊ സാറ് പറയും, സമയമാകുമ്പോ കാലു മാറും. കണ്ണേട്ടനെ കഷ്ടപ്പെടുത്താൻ ഞാൻ എന്തായാലും അനുവദിക്കില്ല. പൂർണ്ണ ആരോഗ്യം തിരിച്ചു കിട്ടുന്നത് വരെ ഒരു ഷൂട്ടിംഗും വേണ്ട. ഷൂട്ടിംഗ് വേണ്ടെങ്കിൽ വേണ്ട, അതിന് നമുക്കെന്താ? മിസ്റ്റർ നായർ അകത്തേക്ക് വരൂ, നമുക്ക് ജീവിയെ കാണാം, വരൂ. ഞാൻ കൂടി ചെന്നില്ലെങ്കിൽ ശരിയാവില്ല. സിനിമ തുടങ്ങാൻ അയാള് കണ്ണേട്ടനെ നിർബന്ധിക്കും. ബാൽക്കണിയിൽ കാണും, വരും. ആ മോനെ, ദാ ഗ്രേറ്റ്, വെല്ലം ജീവ. എന്തായത്? കുറച്ച് ഫ്രൂട്ട്സ് ആ മോനെ. സുഖമില്ലാത്തവരെ കാണാൻ വരുമ്പോ ഇതുമായി വന്ന് ഡീൽ ചെയ്യുന്നതാണല്ലോ അതിന്റെ ഒരു ഇത്. ഒരു പൂച്ചെണ്ടുമായിട്ട് വരുന്നതായിരുന്നു ഇപ്പോഴത്തെ ഫാഷൻ. നോ നോ നോ, എനിക്കതിനോട് യാതൊരു യോജിപ്പും ഇല്ല. ഫ്രൂട്ട്സ് കഴിച്ചാൽ ഹെൽത്ത് ഇംപ്രൂവ് ആവും, പൂച്ചെണ്ട് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ജീവയുടെ ആരോഗ്യകാര്യത്തിൽ മിസ്സിന് നല്ല ടെൻഷനുണ്ട്. ഒരു മാസം യാത്ര ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു, എനിക്ക് സന്തോഷമായി. ഒരു ഹോം നേഴ്സിനെ വെക്കേണ്ടി വരുമെന്ന ഞാൻ വിചാരിച്ചത്. ഇവളുള്ളപ്പോ എന്തിനാ ഇവിടെ ഒരു ഹോം നേഴ്സ്? ഇവൾ എന്നെ ഭംഗിയായി നോക്കിക്കോളും. ഇവൾ എന്നെ ഭംഗിയായി നോക്കിക്കോളും. ദാ ഇദ്ദേഹം കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഫ്രിഡ്ജിൽ വെച്ചോ. ഞാൻ കൊണ്ടുപോയി വെച്ചോളാം കണ്ണേട്ട. ഇപ്പൊ തന്നെ താഴെ കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെക്കണം, ഇല്ലെങ്കിൽ ചീത്തയായാലോ. കണ്ണേട്ടൻ എന്തായി പറയുന്നേ, ഇത് കങ്ങനങ്ങ് ചീത്തയാവോ? ഏ, നല്ല ഫ്രഷ് ഫ്രൂട്ട്സാ, ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിലും കുറേ ദിവസം കേടുകൂടാതിരിക്കും. കുറേ ദിവസം ഇരിക്കണമെങ്കിൽ നല്ല കെമിക്കലിലും മുക്കിയതായിരിക്കും. മിസ്സിന്റെ ഹ്യൂമർ സെൻസ് അപാരം തന്നെ. എങ്കിൽ പിന്നെ നീ ഇത് താഴെ കൊണ്ടുവച്ചിട്ട് ഞങ്ങൾക്ക് ചായ ഇട്ടോണ്ടുവാ.
ഇപ്പൊ ചായ വേണോ? എനിക്ക് വേണമെന്നില്ല. ഇവിടെ വരെ വന്നിട്ട് ചായ കുടിക്കാതെ ഞാൻ വിടില്ല. കുടിച്ചേ പറ്റൂ. ചെല്ലെ, പെട്ടെന്ന് പോയി ചായട്ടുണ്ടോ. കണ്ണേട്ടനൊന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ കാവ്യ? ഒന്ന് വന്നേ. എന്നെ പറഞ്ഞുവിടാൻ എന്താ ഒരു തിടുക്കം? തിടുക്കോ? എനിക്കോ? അതെ, ഞാൻ ശ്രദ്ധിച്ചു. വിശ്രമം വേണോന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മ വേണം. അത് മറന്ന് അടുത്ത മാസം ഷൂട്ട് ചെയ്യാവുന്ന ഏറ്റേക്കരുത്. ഒരിക്കലുമില്ല. എന്നെ ഒഴിവാക്കി ഡേറ്റ് കൊടുക്കാനാണോ ഭാവമെന്ന് എനിക്കൊരു സംശയമുണ്ട്. ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടല്ലോ. നീ അടുത്തുള്ളപ്പോ എനിക്ക് ഒരു ബോറടിയുമില്ല. നീ താഴേക്ക് ചെല്ല. ഈ വരവിൽ തൽക്കാലം അങ്ങള് വിവാഹത്തിന്റെ കാര്യങ്ങളൊന്നും സംസാരിക്കരുത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? പറ്റിയ മൂന്ന് മുഹൂർത്തങ്ങളും കുറിച്ചുകൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത്. അതിലേതാ നിനക്ക് സൗകര്യം എന്ന് നോക്കി തീരുമാനിക്കുമോനെ? ഒരു മുഹൂർത്തവും എനിക്ക് സൗകര്യപ്പെടില്ല എന്ന് നിങ്ങൾക്കറിയില്ലേ? പ്രതികരിക്കാതിരിക്കാനാവില്ല ഇവൾക്ക്. പ്രിയപ്പെട്ടവർക്കായി മാറ്റിവെച്ചതാണ് ഇവളുടെ പ്രാർത്ഥന പോലുള്ള ജീവിതം.